എല്ലാവർക്കും ടെക്നോ വേൾഡ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, ഈ വരുന്ന നവംബർ 17 ISL നാലാം സീസൺ ഫുട്ബോൾ നടക്കാനിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ മിക്കവരും മിക്ക ആളുകളും ഫോണിൽ ലൈവ് സ്ട്രീമിംഗ് കാണുന്നവരാണ്. അതിന് ധാരാളം പേരും യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഹോട്ട്സ്റ്റാർ. ഹോട്ട്സ്റ്റാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹോട്ട്സ്റ്റാറിന് ധാരാളം ലാർജ് എമൗണ്ട് ഓഫ് ഇൻ്റർനെറ്റ് ആവശ്യമാണ് ഒരു വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാമായിരിക്കും. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് GHD സ്പോർട്സ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഒരിക്കലും അവൈലബിൾ ആയിട്ടില്ല. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ലിങ്കിൽ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 6 ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ലൈവ് ടി വി, അതുപോലെ തന്നെ ലൈവായിട്ടുള്ള സ്കോറുകൾ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടി വി ഷെഡ്യൂൾ, സ്പോർട്സ് സംബന്ധമായിട്ട് ന്യൂസുകൾ എന്നിവയെല്ലാം ഇതിൽ ഈ ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ലൈവ് ടി വി കാണുന്നതിന്, ISL കളി കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഓപ്ഷനിൽ, ലൈവ് ടി വി എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പെയ്ഡായിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള കളികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ISL. ഇന്ത്യൻ സൂപ്പർ ലീഗ് നവംബർ 17, മാർച്ച് 4 ആരംഭിക്കും എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഈ ഇവിടെയുള്ള വലത് ഭാഗത്തുള്ള പ്ലേ ബട്ടൺ നക്കി കഴിഞ്ഞാൽ നമുക്ക് ISL നമുക്ക് പ്ലേ ചെയ്യാൻ ലൈവായിട്ട് കാണാൻ സാധിക്കും. ISL Live 1, ISL Live 2, ഈ രണ്ട് ബട്ടണിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ISL കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല, കാരണം നവംബർ 17 കളി ആരംഭിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള സോണി ടെൻ സ്പോർട്സ് എന്ന ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ എണ്ണ സോണി ESPN, സോണി 6 HD, സോണി 10 1, സോണി 10 2 എന്നുള്ള നാല് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കളി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാർ റേസിംഗ് ആണ് സോണി ESPN നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള പല കളികളും പല ചാനലുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നവംബർ 17 മുതൽ നമുക്ക് ISL ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഡിസംബർ 24 വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ലൈവ് ഫുട്ബോൾ, പിന്നെ സ്റ്റാർ സ്പോർട്സ്, സോണി 10 സ്പോർട്സ് എന്നിവയുള്ള ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കളികളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതുപോലുള്ള ടെക് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അറിയിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഓക്കെ.